നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ് തിങ്ക് ഇറിഗേഷൻ തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം കേരള ബാങ്കിന് മുൻവശം തൃശൂർ. വടക്കഞ്ചേരി ബസ് അപകട ദുരന്തം ഹൃദയഭേദകമെന്ന് ഹൈക്കോടതി. നടന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത്. ഇത്തരം ദുരന്തങ്ങൾ ഭാവിയിൽ ആവർത്തിക്കപ്പെടരുതെന്നും നിർദ്ദേശം. ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് കോടതിയിൽ ഹാജരായി. റോഡ് സുരക്ഷാ കമ്മീഷണറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമെന്ന് ശ്രീജിത്തിനോട് കോടതിയുടെ ചോദ്യം. വിശദീകരണം നൽകി റോഡ് സേഫ്റ്റി കമ്മീഷണർ. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നും കോടതിയിൽ. ശനിയാഴ്ച മുതൽ 10 ദിനം ഓപ്പറേഷൻ ഫോക്കസ് എന്ന പേരിൽ സ്പെഷ്യൽ ഡ്രൈവ്. അശ്രദ്ധ ഡ്രൈവിംഗ്, അമിത വേഗത. പാലക്കാട് ദുരന്തം വിതച്ച ടൂറിസ്റ്റ് ബസിന്റെ ഡ്രൈവർ ജോജോ പത്രോസ് എന്ന ജോമോനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ്. ടൂറിസ്റ്റ് ബസ്സുകളിൽ വ്യാപക പരിശോധന. വേഗപ്പൂട്ട് വിച്ഛേദിച്ച നിലയിൽ ലേസർ ലൈറ്റുകളും ഭീമൻ സബ് വൂഫറുകളും സ്മോക്ക് മെഷീനുകളും കണ്ടെത്തി. ഗുരുതര നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കി. പാലിയേക്കരയിൽ പിഴ ഈടാക്കിയത് 7 ബസ്സുകളിൽ നിന്ന്. അപകടത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് അടുത്ത മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്നും റവന്യൂ മന്ത്രി. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് അരി ഒരുക്കാൻ കുരുന്നുകൾ. 1 ഏക്കർ പാടശേഖരം പച്ചപട്ടണിയിച്ച് കാർഷിക സമൃദ്ധിയിൽ നിറയ്ക്കാൻ പാർലിക്കാട് ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾ. വരും തലമുറയ്ക്ക് കൃഷിപാഠങ്ങൾ പകർന്നു നൽകാൻ സ്കൂളിന്റെ മുണ്ടകൻ കൃഷി. ഉത്സവ നിറവിൽ നടിയിൽ ഉത്സവം. വാർത്താവിശേഷം വിണയൻ സ്പെഷ്യലിൽ. പ്ലസ് ടു പരീക്ഷയ്ക്ക് 1200-ൽ 1198 മാർക്ക് നേടിയ വിദ്യാർത്ഥിക്ക് മുഴുവൻ മാർക്കും നൽകാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. ഭരണങ്ങാനം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ എസ് ബാട്ടുവിനാണ് കോടതി ഉത്തരവിനെ തുടർന്ന് മുഴുവൻ മാർക്കും ലഭിച്ചത്. അക്കാദമിക് രംഗത്ത് വിധി സുപ്രധാനം. സിൽവർ ലൈൻ പദ്ധതി നടത്തിപ്പുമായി സർക്കാർ മുന്നോട്ട്. ഭൂമി ഏറ്റെടുക്കലിന് നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ കാലാവധി നീട്ടി. സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടറും 11 സ്പെഷ്യൽ തഹസിൽദാർമാരും തുടരും. 1 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകി റവന്യൂ വകുപ്പ്. ഉത്തരവിനെ ഓഗസ്റ്റ് 18 മുതൽ മുൻകാല പ്രാബല്യം. ആധുനിക വിവര വിനിമയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ഭൂരേഖകൾ വേഗത്തിലും സുതാര്യവുമായി നൽകുന്ന ലക്ഷ്യമിട്ട് റവന്യൂ വകുപ്പ് നടപ്പിലാക്കുന്ന ഡിജിറ്റൽ സർവേക്കായി ജില്ലയിൽ തെരഞ്ഞെടുത്ത വില്ലേജുകളിൽ ചിറ്റണ്ട, വേലൂർ, തയ്യൂർ വില്ലേജുകൾ. മുണ്ടത്തിക്കോടിന്റെ സമസ്ത മേഖലയിലും നിറസാന്നിധ്യമായിരുന്ന കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്ക് ചരമവാർഷിക ദിനത്തിൽ സ്നേഹപ്പൂക്കളർപ്പിച്ച നാട്. കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം. മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ അത്യുജ്വല പോരാട്ടവുമായി സമൂഹം. മുന്നണി പോരാളികളായി വിദ്യാർത്ഥികൾ. സ്കൂളുകളിലും കലാലയങ്ങളിലും നാളെയുടെ നന്മയ്ക്കു വേണ്ടി കൂട്ടായ്മകൾ. കുണ്ടുകാട് നിർമ്മല ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ നടത്തിയ ഫ്ളാഷ് മോബ് തരംഗമായി. ജനകീയ പ്രചരണം ഏറ്റെടുത്ത നാട്. വടക്കാഞ്ചേരി നഗരസഭയിലെ അത്താണി പൊതുകുളത്തിന് ശാപമോക്ഷമാകുന്നു. കുറ്റിയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലുള്ള പൊതുകുളം നവീകരിച്ച് സംരക്ഷിക്കാൻ 11 ലക്ഷം രൂപ. കേന്ദ്ര സർക്കാരിന്റെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണം. കൌൺസിലർ സേവിയർ മണ്ടുംപാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ ബഹുമുഖ പദ്ധതി എന്ന അധികൃത പ്രഖ്യാപനങ്ങൾ ജനകീയ കബളിപ്പിക്കൽ. കൃഷിയിടങ്ങളിൽ ഒന്നാകെ നശിപ്പിച്ച് കാട്ടുപന്നികൾ. തെക്കുംകര പനങ്ങാട്ടുകരയിൽ 2 ഏക്കർ സ്ഥലത്തെ പൂവക്കൃഷി നശിപ്പിച്ച് പന്നിക്കൂട്ടം. സങ്കടക്കടലിൽ കർഷകർ. പന്നികളെ വെടിവെച്ചു കൊല്ലണമെന്ന നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യം.
ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് വി എം ദേവദാസ്, പോൻ ബനേക കോർപ്പതി വിജയ്, ഡോക്ടർ അനു അന്ന വർഗീസ് എന്നിവർക്ക് ആദരമൊരുക്കി അക്ഷരസ്നേഹികൾ. വടക്കാഞ്ചേരി കേരളവർമ്മ പൊതുവായനശാലയുടെ ആദരണ സദസ്സിൽ സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ള പ്രമുഖർ, തെന്നിന്ത്യൻ ചലച്ചിത്ര പ്രതിഭയും സംവിധായകനുമായ അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംപ്ഷൻ ദേവാലയവും വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് കൊറോണ ദേവാലയവും തിരുനാൾ ആഘോഷ നിറവിലേക്ക്. കൊട്ടേക്കാട് ഫാത്തിമ നാഥയുടെ തിരുനാളും വടക്കാഞ്ചേരിയിൽ ദർശന തിരുനാളും 14 മുതൽ 17 വരെ ഭക്തി നിറലഹരിയിൽ കൊടിയേറ്റങ്ങൾ.